നമസ്കാരം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ എങ്ങനെ കൊല്ലണം? തൂക്കിക്കൊല്ലണോ, വിഷം കൊടുക്കണോ, അതോ ഇലക്ട്രിക് കസേരയിൽ ഇരുത്തി ഷോക്ക് അടുപ്പിച്ച് കൊല്ലണോ? ഇതെല്ലാം പ്രാകൃതമാണെന്ന് പറഞ്ഞ് അമേരിക്കയിലെ അലബാമയിൽ കൊണ്ടുവന്ന പുതിയ ഒരു രീതി അതിനേക്കാൾ വിമർശിക്കപ്പെടുകയാണ്. അതാണ് നൈട്രജൻ വാതകം ശ്വസിപ്പിച്ച് നടപ്പാക്കിയ വധശിക്ഷ. ഇത് ഭീകരമാണെന്ന് ജയിൽ ജീവനക്കാരുടെ അനുഭവങ്ങൾ വരെ പുറത്തു വന്നതോടെ അമേരിക്കൻ മാധ്യമങ്ങളിലും ഇത് വലിയ ചർച്ചയാക്കിയിരിക്കുകയാണ്. ആ ചർച്ചകളിലേക്കാണ് ന്യൂസ് ഇൻഡെപ്തും കടക്കുന്നത്. എങ്ങനെ മനുഷ്യനെ പരമാവധി വേദനയില്ലാതെ കൊല്ലാം എന്നതാണ് ഇപ്പോഴത്തെ വധശിക്ഷ നിർത്തുന്നതിനെ കുറിച്ചും വലിയ ക്യാമ്പയിൻ നടക്കുന്നത്. കൊലപാതക കേസിൽ കുറ്റവാളിയെന്ന് കണ്ടെത്തിയ കെനത്ത് യൂജീൻ സ്മിത്തിനെയാണ് അലബാമയിലെ ജയിലിൽ നൈട്രജൻ വാതകം ശ്വസിപ്പിച്ച വധശിക്ഷ നടപ്പാക്കിയത്. വ്യാഴാഴ്ച രാത്രി 8:25 ഇയാൾ മരണപ്പെട്ടു. പ്രത്യേക മാസ്ക് ഉപയോഗിച്ച നൈട്രജൻ ശ്വസിപ്പിച്ചാണ് വധശിക്ഷ നടപ്പാക്കുന്നത്. ഓക്സിജന്റെ അഭാവത്തോടെ നിമിഷങ്ങൾക്കുള്ളിൽ മരണം സംഭവിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ വധശിക്ഷ 22 മിനിറ്റ് നീണ്ടുനിന്നു. കൊലയാളി മിനിറ്റുകളോളം കിടന്ന് പുളയുന്ന കാഴ്ച കണ്ടു നിൽക്കാൻ ആവില്ലായിരുന്നുവെന്ന് ആത്മീയ ഉപദേഷ്ടാവായ ജെഫ് ഹുഡ് പ്രതികരിക്കുകയും ചെയ്തു. വധശിക്ഷ നിരീക്ഷിച്ച നിരവധി പേരിൽ ഒരാളായിരുന്നു ഈ പുരോഹിതൻ. ജയിൽ ജീവനക്കാർക്ക് പോലും കാഴ്ച വലിയ ഞെട്ടലുണ്ടാക്കിയെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. നൈട്രജൻ ശ്വസിപ്പിച്ചുള്ള രീതിയിൽ പെട്ടെന്ന് മരണം സംഭവിക്കുമെന്നാണ് ജയിൽ അധികൃതർ ഉറപ്പു നൽകിയിരുന്നത്. വധശിക്ഷ നടപ്പാക്കുന്നതിലെ ഏറ്റവും മാനുഷികമായ രീതിയെന്നും ഇത് വിശേഷിപ്പിച്ചു. എന്നാൽ അവിടെ കണ്ടത് അങ്ങനെയായിരുന്നില്ല. വളരെ വേഗത്തിൽ വേദനരഹിതമാണെന്നാണ് അവർ പറഞ്ഞത്. സെക്കൻഡുകൾക്കകം ആൾ അബോധാവസ്ഥയിലാകുമെന്നും പറഞ്ഞു. എന്നാൽ കണ്ടത് മിനിറ്റുകൾ നീണ്ട ഭീകരാന്തരീക്ഷം. കരയിൽ നിന്ന് പിടിച്ചിട്ട മീനിനെ പോലെയായിരുന്നു സ്മിത്ത്. വീണ്ടും വീണ്ടും കിടന്ന് പിടയുകയായിരുന്നു. ജെഫ് ഹുഡ് ഇപ്രകാരമായിരുന്നു പറഞ്ഞിരുന്നത്. വധശിക്ഷ നടപ്പാക്കിയ രീതി വിഷമിപ്പിക്കുന്നതാണെന്ന് വൈറ്റ് ഹൗസും പ്രതികരിച്ചു. യു എൻ മനുഷ്യാവകാശ സംഘടനാ മേധാവിയും യൂറോപ്യൻ യൂണിയനും മനുഷ്യാവകാശ ഗ്രൂപ്പുകളും ആശങ്കയും പ്രകടിപ്പിച്ചു. യു എസിലെ 50 സംസ്ഥാനങ്ങളിൽ 27 എണ്ണത്തിലാണ് നിയമപരമായി ഈ വധശിക്ഷ നിലനിൽക്കുന്നത്. അവിടെ വിഷം കുത്തിവെച്ചാണ് വധശിക്ഷ നടപ്പിലാക്കിയിരുന്നത്. ഇത് കുറെ കൂടി വേദനയില്ലാത്തതാണെന്ന് പറഞ്ഞാണ് നടപ്പാക്കിയത്. ഇതോടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ എങ്ങനെ കൊല്ലണം എന്ന് ആഗോളവ്യാപകമായി തന്നെ ചർച്ചയായിരിക്കുകയാണ്. ഒപ്പം വധശിക്ഷയുടെ പ്രസക്തിയും. ആയിരത്തി 1988 സുവിശേഷ പ്രസംഗനായ ഭർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം എലിസബത്ത് സെനത്ത് എന്ന സ്ത്രീയെ കുത്തിക്കൊലപ്പെടുത്തിയ കുറ്റത്തിന് 1996 വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളാണ് ഇപ്പോൾ നൈട്രജൻ ഗ്യാസ് കൊണ്ട് വധിക്കപ്പെട്ട കെനത്ത് സ്മിത്ത്. സെനറ്റിൻ്റെ നെഞ്ചിൽ ആഴത്തിൽ 8 പ്രാവശ്യവും കഴുത്തിൽ 2 പ്രാവശ്യവും ഇയാൾ കത്തി കുത്തിയിറക്കിയിരുന്നു. അന്വേഷണം തൻ്റെ നേർക്ക് തിരിയുന്നുവെന്ന് മനസ്സിലായതോടെ സെനറ്റിൻ്റെ ഭർത്താവ് ചാൾസ് ആത്മഹത്യ ചെയ്തു. കൊലപാതകം നടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നുവെങ്കിലും നേരിട്ട് പങ്കില്ല എന്നാണ് സ്മിത്ത് കോടതിയിൽ വാദിച്ചത്. വാദം തള്ളിയ കോടതി 1996 വധശിക്ഷയും വിധിച്ചു. തുടർന്ന് നിരവധി തവണ അപ്പീലുകളിൽ വാദം നടന്നു. കൊലക്കേസിലെ മറ്റൊരു പ്രതിയായ ജോൺ ഫോറസ്റ്റ് പാർക്കറിനെ 2010 വിഷം കുത്തിവെച്ച വധശിക്ഷ നടപ്പിലാക്കിയിരുന്നു. 2022 സ്മിത്തിനെയും ഇത്തരത്തിൽ വിഷം കുത്തിവെച്ച് കൊല്ലാനായിരുന്നു കോടതി ഉത്തരവ്. എന്നാൽ സ്മിത്തിനെ വിഷം കുത്തിവെച്ച വധശിക്ഷ നടപ്പിലാക്കാനിരുന്ന ആ ഒരു ശ്രമം പരാജയപ്പെട്ടു. കുത്തിവെക്കാൻ വിദഗ്ധർ നിർദ്ദേശിച്ച പ്രത്യേക സ്ഥിര കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ ശിക്ഷ നീട്ടിവെക്കുകയായിരുന്നു. ഇതോടെ വധശിക്ഷ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സ്മിത്ത് സുപ്രീം കോടതിക്ക് ഹർജിയും നൽകി. എന്നാൽ ആദ്യം ഉപയോഗിച്ച വധശിക്ഷ രീതി മാറ്റി മറ്റൊരു വഴി തിരഞ്ഞെടുക്കണമെന്ന് ഉത്തരവിട്ട സുപ്രീം കോടതി സ്മിത്തിൻ്റെ ഹർജി തള്ളുകയായിരുന്നു. തുടർന്നാണ് വേദനയില്ലാത്ത രീതിയാണെന്ന് അവകാശപ്പെടുന്ന നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള രീതിക്ക് അനുമതിയായത്. ജനുവരി 2 നടന്ന വാദത്തിലാണ് മാസ്കിലൂടെ നൈട്രജൻ വാതകം ശ്വസിപ്പിച്ചുള്ള വധശിക്ഷ അനുവദിച്ച US ഫെഡറൽ കോടതി ഉത്തരവിറക്കുന്നത്. ഇത് ക്രൂരമായ രീതിയാണെന്നും നടപ്പിലാക്കുമ്പോൾ പാളിച്ചയുണ്ടായാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുമുള്ള പ്രതിഭാഗത്തിൻ്റെ വാദം തള്ളിയാണ് കോടതി ഉത്തരവ് നൽകിയത്.
ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും അടക്കം കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചുള്ള വധശിക്ഷ രീതിയാണ് നൈട്രജൻ ഹൈപ്പോക്സിയ എന്ന നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള വധശിക്ഷ. നിറവും മണവും സ്വാദുമില്ലാത്ത വാതകമാണ് നൈട്രജൻ. അതിനാൽ ശ്വസിക്കുന്ന സമയം അസ്വാഭാവികമായി ഒന്നും അനുഭവപ്പെടില്ല. ഭൂമിയിലെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകവും നൈട്രജൻ തന്നെയാണ്. അന്തരീക്ഷത്തിൽ 78% നൈട്രജൻ്റെ അളവ്. പക്ഷേ ഓക്സിജൻ കലരാത്ത നൈട്രജൻ വാതകം ശ്വസിക്കുന്നത് മരണത്തിന് ഇടയാക്കും. ഉയർന്ന അളവിൽ നൈട്രജൻ വാതകം ശ്വസിക്കുന്നതിലൂടെ തലകറക്കം അനുഭവപ്പെടുകയും തുടർന്ന് ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കും എത്തിച്ചേരും. വായുവിലെ ഓക്സിജൻ പൂർണ്ണമായും നഷ്ടപ്പെടുന്നതോടെ മരണത്തിലേക്ക് നയിക്കും. ഇനർട്ട് ഗ്യാസ് അസ്ഫിക്സിയേഷൻ എന്നാണ് നൈട്രജൻ, ഹീലിയം, മീഥേൻ, ആർഗൺ തുടങ്ങിയ വാതകം ശ്വസിക്കുന്നത് മൂലമുണ്ടാകുന്ന ശ്വാസമുട്ടൽ അവസ്ഥയ്ക്ക് പറയുന്നത്. നൈട്രജൻ്റെ കാര്യത്തിൽ ഈ അവസ്ഥയെ നൈട്രജൻ അസ്ഫിക്സിയേഷൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ശരീരത്തിൽ ജീവൻ നിലനിർത്തുന്ന പ്രധാന ഘടകമായ ഓക്സിജൻ്റെ അളവ് ഗണ്യമായി കുറയ്ക്കുകയും ക്രമേണ ശരീരത്തിന് ഓക്സിജൻ ലഭ്യമാകാതെ വരുന്ന സമയത്ത് രക്തത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നത് കൊണ്ടുമാണ് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നത്. നൈട്രജൻ വാതകം ശരീരത്തിനുള്ളിൽ കടന്നാൽ ദ്രുതഗതിയിലാണ് പിന്നീടുള്ള പ്രവർത്തനങ്ങൾ നടക്കുക. ചെറിയ അളവിൽ നൈട്രജൻ ഉള്ളിൽ കടക്കുമ്പോൾ തന്നെ ശ്വാസകോശത്തിനുള്ളിലെ ഓക്സിജൻ്റെ അളവ് കുറയുകയും തുടർന്ന് രക്തത്തിൽ നിന്നും ഓക്സിജൻ കുറേശ്ശയായി തള്ളപ്പെടുകയും ചെയ്യുന്നത്. രക്തത്തിൽ നിന്ന് പൂർണ്ണമായും ഓക്സിജൻ്റെ അളവ് ശൂന്യമാകാൻ മിനിറ്റുകൾ മാത്രം മതി. ശരീരത്തിൽ ഓക്സിജൻ കുറയുന്ന വേളയിൽ വ്യക്തി അബോധാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അബോധാവസ്ഥയ്ക്കൊപ്പം ചിലപ്പോൾ അപസ്മാരത്തിലേതുപോലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. തുടർന്ന് ഹൃദയം സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. കുറച്ച് നിമിഷം ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ തന്നെ ശ്വസനവും ഹൃദയമിടിപ്പും നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ കോർട്ടെക്സിലെയും മെഡുല ഒബ്ലാങ്കട്ടയിലെയും കോശങ്ങൾ നിർജീവമായി തുടങ്ങും. ഇതോടെ മസ്തിഷ്ക മരണം സംഭവിച്ചതായി സ്ഥിരീകരിക്കും. വധശിക്ഷയ്ക്ക് വിധിച്ചയാളെ പൂർണ്ണ നഗ്നനാക്കി പരിശോധിക്കുകയും കൈകാലുകൾ ബന്ധിക്കുകയും ചെയ്തതിന് ശേഷമായിരിക്കും ശിക്ഷ നടപ്പിലാക്കുക. കൈകാലുകൾ അനക്കാനാകാത്ത വിധം കട്ടിലിൽ ബന്ധിച്ചതിന് ശേഷം മാസ്ക് തടവുകാരനെ ധരിപ്പിക്കും. തുടർന്ന് നൈട്രജൻ വാതകം അതിലൂടെ കടത്തിവിടും. ഇതാണ് പ്രക്രിയ. പക്ഷേ വേദനയില്ലാത്തത് എന്ന് പറയുന്ന ഈ രീതി അതിക്രൂരമാണെന്നാണ് വാർത്തകൾ വന്നത്. ഇതോടെ പഴയ രീതിയിലേക്ക് മടങ്ങണമെന്നായി ചർച്ചകൾ. യൂറോപ്യൻ യൂണിയൻ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ തുടങ്ങി 135 രാജ്യങ്ങളിൽ വധശിക്ഷ നിലവിലില്ല. പക്ഷേ ചൈന, ഇറാൻ, സൗദി അറേബ്യ, പാകിസ്ഥാൻ, അമേരിക്കൻ ഐക്യനാടുകൾ, ഇറാഖ്, ഇന്ത്യ തുടങ്ങി 58 രാജ്യങ്ങളിൽ വധശിക്ഷ നിലവിലുണ്ട്. നിലവിൽ ചൈനയിലും ഇറാനിലുമാണ് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടക്കുന്നത്. ഒന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യവും മറ്റേത് ഇസ്ലാമിക രാജ്യമാണെന്നും ശ്രദ്ധിക്കണം. സൗദി അറേബ്യ, പാകിസ്ഥാൻ, ഇറാഖ്, അമേരിക്ക എന്നിവയാണ് ഈ ലിസ്റ്റിൽ പിന്നെ വരുന്നത്. തലവെട്ടൽ തൊട്ട കല്ലെറിഞ്ഞ് കൊല്ലൽ വരെയുള്ള പ്രാകൃത മരണശിക്ഷകളായിരുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നിലനിന്നിരുന്നത്. സൗദി ഈയിടെയാണ് തലവെട്ടൽ നിർത്തലാക്കിയത്. പുരാതന ഗ്രീക്കുകാരും റോമാക്കാരും ശിരഛേദത്തെ അഭിമാനകരമായ ശിക്ഷാരീതിയായാണ് കണ്ടിരുന്നത്. തൂണിൽ കെട്ടിയിട്ട് വടികൾ കൊണ്ട് തല്ലിയ ശേഷമായിരുന്നു ശിരഛേദം നടത്തിയിരുന്നത്. റോമക്കാർ ആദ്യം മഴുവാണ് ഉപയോഗിച്ചിരുന്നതെങ്കിലും പിന്നീട് വാളുകളിലേക്ക് മാറി. റോമൻ പൗരനാണെന്ന് തെളിയിക്കാൻ സാധിക്കുന്നവരെ കുരിശിൽ തറയ്ക്കുന്നതിന് പകരം ശിരഛേദം ചെയ്ത് കൊല്ലാൻ വിധിച്ചിരുന്നു. BC 1st century റോമൻ റിപ്പബ്ലിക്കിൽ ദേശദ്രോഹികൾ എന്ന് കരുതുന്നവരുടെ ഛേദിച്ച ശിരസ് നഗര ചത്വരത്തിൽ ഒരു ഉയർന്ന തട്ടിൽ പ്രദർശിപ്പിക്കുക പതിവായിരുന്നു. പക്ഷേ കുരിശിൽ തറച്ച് കൊല്ലുന്ന ശിക്ഷയേക്കാൾ എത്രയോ ഭേദമായിരുന്നു തലവെട്ടൽ. ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇന്നും തലവെട്ടൽ ശിക്ഷയുണ്ട്. തലവെട്ടൽ മനുഷ്യത്വപരമല്ല എന്ന വിമർശനം വന്നതോടെയാണ് ലോകം തൂക്കിക്കൊലയിലേക്ക് കടക്കുന്നത്. അതുപോലെ വെടിവെച്ച് കൊല്ലുന്ന ശിക്ഷാരീതിയും സോവിയറ്റ് യൂണിയനിലടക്കം വ്യാപകമായിരുന്നു. പക്ഷേ ലോകത്തിലെ ഏറ്റവും ഭീതിതമായ വധശിക്ഷയാണ് ഇന്നും അഫ്ഗാനിലും നൈജീരിയയും പോലുള്ള രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന കല്ലെറിഞ്ഞ് കൊല്ലൽ. മിക്കവാറും വ്യഭിചാരം ആരോപിച്ചാണ് ഈ കൊല നടക്കുക.
അമ്മയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വിധിച്ചാൽ ആദ്യത്തെ കല്ലെറിയേണ്ടത് മകനാണ്. ഒരു കൂട്ടം ആളുകൾ മറ്റൊരാൾക്ക് നേരെ അയാൾ മരിക്കുന്നത് വരെ കല്ലെറിയുകയാണ് ശിക്ഷാരീതി. ആൾക്കൂട്ടത്തിലെ ഒരാളെയും മരണത്തിന് കാരണക്കാരായി കണ്ടെത്താനാകില്ല. പക്ഷേ കൂട്ടത്തിലെ എല്ലാവർക്കും മരണത്തിൽ നൈതികമായ പങ്കുണ്ടാവുകയും ചെയ്യും. മറ്റുള്ള വധശിക്ഷകളിലെ ആരാചാര്യരുടെ പങ്കുമായി ഇതിനെ താരതമ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് ശിക്ഷാരീതികളേക്കാൾ സാവധാനത്തിലാണ് ഇത് നടക്കുക. ഈ രീതിയിലുള്ള മരണം കൊടിയ പീഡനത്തിലൂടെയാണ് നടക്കുന്നത്. അഫ്ഗാനിൽ വളരെ മുൻപ് തന്നെ ഗോത്ര സമൂഹങ്ങളിൽ ഈ രീതി കണ്ടുവന്നിരുന്നു. താലിബാൻ അധികാരത്തിൽ വന്ന ശേഷം പല കുറ്റങ്ങളുടെയും ഔദ്യോഗിക ശിക്ഷ കല്ലെറിഞ്ഞി കൊല്ലലായി മാറുകയും ചെയ്തു. 2001 ശേഷം അമേരിക്കൻ അധിനിവേശത്തോടെ കോടതി വിധിക്കുന്ന വധശിക്ഷ എന്ന നിലയിൽ കല്ലെറിഞ്ഞി കൊല്ലൽ അവസാനിച്ചു. പക്ഷേ അപ്പോഴും അത് അനൗദ്യോഗികമായി തുടർന്നു. 2010 ഓഗസ്റ്റ് 15 വിവാഹേതര ലൈംഗിക ബന്ധത്തിന് താലിബാൻ കുഡുസ് പ്രവിശ്യയിൽ ഒരു യുവതിയെ കല്ലെറിഞ്ഞ് കൊന്നിരുന്നു. ഇപ്പോൾ താലിബാൻ വീണ്ടും അധികാരത്തിലേറിയതോടെ കല്ലെറിഞ്ഞുള്ള കൊലകൾക്ക് അംഗീകാരവും ആയി. ഇറാഖിൽ 2007 യസീദി പെൺകുട്ടിയെ കല്ലെറിഞ്ഞി കൊന്നതും വിവാദമായിരുന്നു. കല്ലെറിഞ്ഞുള്ള വധശിക്ഷ നിയമപരമാണെങ്കിലും ഇറാനിലെ ന്യായാധിപർ 2002 മുതൽ ഇത് നടപ്പാക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. പക്ഷേ 2006 2007 കല്ലെറിഞ്ഞി കൊല്ലാനുള്ള ശിക്ഷ വീണ്ടും വിധിക്കപ്പെടുകയുമുണ്ടായി. 2012 കല്ലെറിഞ്ഞുള്ള വധശിക്ഷ ഒഴിവാക്കിക്കൊണ്ടുള്ള നിയമം ഇറാനിൽ പ്രാബല്യത്തിലായി. ലോകത്തിലെ മിക്ക ഭാഗങ്ങളിലും വേദന കുറഞ്ഞതും മനുഷ്യത്വപരവുമായ വധശിക്ഷകളിലേക്ക് മാറുകയാണ്. ഫ്രാൻസ് ഗില്ലറ്റിൻ എന്ന യന്ത്രം 18th century അവസാന സമയത്ത് വികസിപ്പിച്ചത് ഇതിനായാണ്. ബ്രിട്ടൻ ക്വാർട്ടറിംഗ് എന്ന ശിക്ഷാരീതി 19th century ആദ്യ സമയത്ത് നിർത്തിവച്ചു. തൂക്കിക്കൊല പോലും പെട്ടെന്ന് മരണം സംഭവിക്കുന്ന രീതിയിൽ പരിഷ്കരിക്കപ്പെട്ടു. അമേരിക്കൻ ഐക്യനാടുകളിൽ വൈദ്യുത കസേരയും ഗ്യാസ് ചേംബറും വിഷം കുത്തിവെക്കലും പോലുള്ള മനുഷ്യത്വപരമായതെന്ന് കരുതുന്ന രീതികൾ നിലവിൽ വന്നു. 1881 ന്യൂയോർക്ക് തൂക്കിക്കൊല്ലലിന് പകരം വേദന കുറഞ്ഞ വധശിക്ഷ നടപ്പാക്കാൻ സാധിക്കുന്ന ഒരു പുതിയ രീതി നിർണ്ണയിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. ആൽഫ്രഡ് പി സൗത്ത്വിക് എന്ന കമ്മിറ്റി അംഗം ഒരു മദ്യപാരി വൈദ്യുതാഘാതമേറ്റ വളരെ പെട്ടെന്ന് മരിച്ച സംഭവത്തെപ്പറ്റി പറഞ്ഞതോടെ വൈദ്യുതി വധശിക്ഷയ്ക്ക് ഉപയോഗിക്കാം എന്ന് നിർദ്ദേശിക്കപ്പെട്ടു. 1890 ഓഗസ്റ്റ് 6 ന്യൂയോർക്കിലെ ഔബേൻ ജയിലിൽ വധിക്കപ്പെട്ട വില്യം കെംലറാണ് വൈദ്യുത കസേര ഉപയോഗിച്ച വധിക്കപ്പെട്ട ആദ്യത്തെ ആൾ. ആരാച്ചാറായി പ്രവർത്തിച്ചത് സ്റ്റേറ്റ് ഇലക്ട്രീഷ്യനായ എഡ്വിൻ എഫ് ഡേവിസ് എന്നയാളായിരുന്നു. ആദ്യത്തെ 17 seconds വൈദ്യുത ഷോക്ക് കാരണം കെംലർ അബോധാവസ്ഥയിൽ ആയെങ്കിലും ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും നിന്നിരുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർ പരിശോധിച്ച ജീവനുണ്ടെന്ന് കണ്ടതോടെ വീണ്ടും വൈദ്യുതി പ്രയോഗിക്കാൻ ആവശ്യപ്പെട്ടു. വൈദ്യുതി കസേര ഉപയോഗിച്ച് വധിച്ച ആദ്യത്തെ സ്ത്രീ മാർത്ത എം പ്ലേസ് എന്നയാളായിരുന്നു. സിംഗ് സിംഗ് എന്ന ജയിലിൽ വെച്ചാണ് 1899 March 20 മാർത്തയെ വധിച്ചത്. അതിവേഗം തന്നെ ഐക്യനാടുകളിൽ ഇത് തൂക്കിക്കൊലയെ പുറംതള്ളി പ്രധാന മരണശിക്ഷ രീതിയായി. പക്ഷേ 80s ഈ രീതി വലിയ വിവാദത്തിലായി. ചിലരെ വധിക്കാൻ ആവർത്തിച്ച ഷോക്ക് കൊടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് കൂടുതലും മനുഷ്യത്വപരമായ വധശിക്ഷ രീതികൾ അന്വേഷിച്ച അമേരിക്ക വിഷം കുത്തിവെക്കലിൽ എത്തിയത്. January 17 ജൂലിയസ് മൗണ്ട് മേയർ എന്ന ആളാണ് വിഷം കുത്തിവെച്ച് കൊല്ലൽ എന്ന മാർഗം മുന്നോട്ട് വച്ചത്. തൂക്കിക്കൊലയേക്കാൾ ചിലവ് കുറഞ്ഞതായിരുന്നു ഇത്. ബ്രിട്ടനിലെ റോയൽ കമ്മീഷൻ ഈ മാർഗം പരിഗണിച്ചെങ്കിലും ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ്റെ എതിർപ്പ് കാരണം തള്ളിക്കളയുകയായിരുന്നു. പക്ഷേ അമേരിക്കയിൽ ഈ രീതി വ്യാപകമായി. 1977 May 11 ഒക്ലഹോമയിലെ മെഡിക്കൽ എക്സാമിനർ ജെയ് ചാപ്മാൻ വേദന കുറഞ്ഞ ഒരു പുതിയ വധശിക്ഷ രീതി, അതായത് ചാപ്മാൻസ് പ്രോട്ടോകോൾ, മുന്നോട്ട് വച്ചു. സിരയിലേക്ക് സലൈൻ കൊടുക്കുന്ന ഒരു ഡ്രിപ്പ് തുടങ്ങിയ ശേഷം അതിവേഗം പ്രവർത്തിക്കുന്ന ഒരു ബാർബിറ്റ്യൂറേറ്റ് മരുന്നും പേശികളെ തളർത്തുന്ന ഒരു മരുന്നും കുത്തിവെക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. അനസ്തേഷ്യ വിദഗ്ധൻ സ്റ്റാൻലി ഡ്യൂഷ് അംഗീകരിച്ച ശേഷം ബിൽ വൈസ്മാൻ എന്ന പാതിരി ഈ മാർഗം ഒക്ലഹോമയിലെ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഇത് വളരെ പെട്ടെന്ന് അംഗീകരിക്കപ്പെട്ടു.
അതിനുശേഷം 2004 വധശിക്ഷ നടപ്പിലാക്കുന്ന 38 അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ 37 ഇത് ഉപയോഗത്തിൽ വന്നു. 1982 December 7 ടെക്സസിലാണ് വിഷം കുത്തിവയ്ക്കൽ ഉപയോഗിച്ച് ആദ്യമായി വധശിക്ഷ നടപ്പിലാക്കിയത്. ചാൾസ് ബ്രൂക്സ് ജൂനിയർ എന്ന ആളായിരുന്നു ശിക്ഷിക്കപ്പെട്ടത്. നോർവേ, സ്വീഡൻ തുടങ്ങിയ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ ജയിലുകൾ സന്ദർശിച്ച അമേരിക്കൻ മാധ്യമപ്രവർത്തകനായ ആൻഡ്രൂസൺ കൂപ്പർ തയ്യാറാക്കിയ പരമ്പരയുടെ പേര് ഇങ്ങനെയായിരുന്നു: ഇത് കാരാഗ്രഹങ്ങളോ അതോ സുഖവാസ കേന്ദ്രങ്ങളോ. അതായത് അവിടുത്തെ ജയിലുകൾ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ഇത് ഒരു സുഖവാസ കേന്ദ്രം തന്നെയാണെന്നാണ് തോന്നുക. ക്യാരംസ് ഉണ്ട്, ചെസ് ഉണ്ട്, നീന്തൽക്കുളമുണ്ട്, സംഗീതോപകരണങ്ങളുണ്ട്, ടി വി ഉണ്ട്, വൈഫൈ ഉണ്ട്. ഇതിനെല്ലാം പുറമെ ഇടയ്ക്കിടെ പരോളുമുണ്ട്. ഗോണ്ടവനാമോ തടവറയുടെ ഭീകരതകൾ കേട്ട് വരുന്ന ഒരു അമേരിക്കൻ പത്രപ്രവർത്തകൻ വണ്ടറടിച്ചു പോകാൻ ഇത് മാത്രം തന്നെ മതിയാകും. എന്നിട്ട് ഈ രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് കൂടുന്നുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, ജയിലുകളിൽ കിടക്കാൻ ആളില്ല എന്ന അവസ്ഥയിൽ നിരക്ക് കുറയുകയാണ്. ഇവിടെ വധശിക്ഷയും ഇല്ല. എന്നാൽ തലവെട്ടും കൈവെട്ടും കല്ലെറിഞ്ഞ് കൊല്ലലും അടങ്ങുന്ന പ്രാകൃത ശിക്ഷകൾ നടപ്പാക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളെയോ അതിശക്തമായ ക്രിമിനൽ നിയമങ്ങളുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങളെയോ നോക്കുക, അവിടെ കുറ്റകൃത്യ നിരക്ക് ഗണ്യമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തലവെട്ടുമെന്ന് പേടിച്ച് ക്രിമിനലുകൾ മയക്കുമരുന്ന് കടത്താതിരിക്കുന്നില്ല. വ്യഭിചാരത്തിന് കല്ലെറങ്ങി കൊല്ലൽ ശിക്ഷയാക്കിയിട്ടും വേശ്യാവൃത്തി കുറയുന്നില്ല. അതായത് ശിക്ഷയെന്ന് പേടിപ്പിച്ചും കൂടുതൽ ശിക്ഷ കൂട്ടിയും സമൂഹത്തെ നന്നാക്കാൻ കഴിയുമെന്നത് പരമ അബദ്ധമാണ്. പക്ഷേ ശിക്ഷ വേണം, അത് ഒരു കറക്ഷൻ പ്രോസസ്സാണ്. കുറ്റത്തെക്കാൾ വലുതാകരുത് ഒരിക്കലും ശിക്ഷ. അത് അപകടകരമായ സാമൂഹിക സൂചകമാണ്. ഇതാണ് വധശിക്ഷയ്ക്കെതിരെ ക്യാമ്പയിൻ ഉയർത്തുന്നവരുടെ വാദം. ജയിലിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കുറ്റകരമോ എന്ന് ചോദിച്ചാൽ അതിൽ സംശയം എന്ത് എന്നാകും മറുപടി. എന്നാൽ ജർമ്മനി, ബെൽജിയം, നെതർലാൻഡ്സ്, സ്വീഡൻ, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ജയിൽ ചാട്ടം ഒരു കുറ്റകൃത്യമായി കരുതുന്നില്ല. രക്ഷപ്പെടാനുള്ള ആഗ്രഹം എല്ലാ ജീവികൾക്കും സ്വതസിദ്ധമായി കാണും, പ്രത്യേകിച്ച് ബുദ്ധിയുള്ള മനുഷ്യർക്ക്. ആ കാരണം പരിഗണിച്ചാണ് തടവുചട്ടം കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ നിന്ന് അവർ എടുത്തു കളഞ്ഞത്. എന്നാൽ ജനലോ വാതിലോ പൊളിച്ചാണ് ഒരാൾ രക്ഷപ്പെടുന്നതെങ്കിൽ അവ നശിപ്പിച്ചതിനുള്ള ശിക്ഷ വേറെ ഉണ്ടാകും. നാശനഷ്ടം വരുത്തിയത് വേറെ, ജയിൽ ചാട്ടം വേറെ. അതാണ് അവിടുത്തെ രീതി. പിടിക്കപ്പെടുകയാണെങ്കിൽ അയാളെ തിരികെ ജയിലിൽ കൊണ്ടുവന്നിടും. പക്ഷേ ചാട്ടം കാരണം ശിക്ഷയുടെ കാലാവധിയൊന്നും നീട്ടില്ല. എന്നാൽ അവസാനം നല്ല നടപ്പിനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ജയിൽ ചാട്ടത്തിൻ്റെ കാര്യം അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാകും. അതാണ് ഈ രാജ്യങ്ങളിലെ നിയമം. അതായത് നിയമങ്ങൾ കർക്കശമാക്കിയോ പരസ്യമായി തലവെട്ടി പേടിപ്പിച്ചോ ഒന്നുമല്ല ആധുനിക സമൂഹം പുരോഗമിക്കുന്നത്. അമേരിക്കയിലെ നൈട്രജൻ കൊല വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലും പല സാമൂഹിക പ്രവർത്തകരും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ കുറഞ്ഞ കുറ്റകൃത്യ നിരക്കാണ് സൂചിപ്പിക്കുന്നത്.